അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വിമർശകർ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീബിയും തമ്മിലുള്ള ആ ഒരു വിവാഹ സംബന്ധിച്ച്. ഈ ഒരു പുതിയ സാഹചര്യത്തിൽ യുക്തിവാദികൾ സാധാരണയായി വിമർശിക്കുന്ന ഒരു വിമർശനമാണ് ആയിഷ ബീബിയുടെ പ്രായം. വളരെ ചെറിയ പ്രായത്തിലാണ് ആയിഷ ബീബി. നമുക്കൊക്കെ അറിയാം ആയിഷ ബീബി 6 വയസ്സിലാണ് നിക്കാഹ് കഴിയുന്നത്, 9 വയസ്സിലാണ് മുത്തുനബി തങ്ങളുടെ വീട് കൂടുന്നത്. ഈ ഒരു വിഷയം സംബന്ധിച്ച് വളരെയധികം വിമർശിച്ചുകൊണ്ട് യുക്തിവാദികൾ വരാറുണ്ട്. ഈയിടെ ഒരു പെണ്ണിൻ്റെ പ്രസംഗം കേൾക്കാനിടയായി. ഇസ്ലാം മദ്രസയിൽ 8-ാം ക്ലാസ് വരെ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. 8-ാം ക്ലാസ് വരെ പോയാലും നമുക്കൊക്കെ അറിയാം എന്തൊക്കെയാണ് 8-ാം ക്ലാസ് വരെ പഠിച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു വിവരവും ഇല്ലാത്ത അത്തരത്തിലുള്ള ആളുകളാണ് ഇസ്ലാമിനെതിരിൽ തിരിയുന്നത്. പ്രത്യേകിച്ച് ഒരു പുതിയൊരു സാഹചര്യത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് ഒരു ചുക്കും പഠിക്കാതെയാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് സാധാരണ. അങ്ങനെ ആ ഒരു സ്ത്രീ പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. മുത്തുനബി തങ്ങൾ അത് ചെയ്തത് 6 വയസ്സുള്ള ചെറിയൊരു പെണ്ണിനെ വിവാഹം കഴിച്ചത് എന്ന് ഞാൻ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുന്നവരോട് പറയാനുള്ളത്, 1400 വർഷങ്ങൾക്കിടയിൽ ഇതിനെക്കുറിച്ച് ഒരാൾക്കും പരാതി ഉണ്ടായിരുന്നില്ല എന്നതാണ്. അത് തന്നെയാണ് അതിന് മറുപടി. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നുവെങ്കിൽ, അതൊരു ഒരു പ്രശ്നമായിരുന്നുവെങ്കിൽ മുത്തുനബിയുടെ കാലഘട്ടത്താണ് ആവേണ്ടത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് അന്നത്തെ സാഹചര്യം, 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാഹചര്യം, ചെറിയ പെൺകുട്ടികളെ വിവാഹം കഴിക്കൽ അന്ന് സർവ്വസാധാരണമായതുകൊണ്ട് ആർക്കും അതിനെക്കുറിച്ച് അന്ന് ഒരു ചർച്ചയും ഉണ്ടായിരുന്നില്ല. അന്നുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കുറേ വിഷയങ്ങൾ, അവർക്കുണ്ടായ ഒരു പരാതി തന്നെ മുത്തുനബിനെ തങ്ങളെക്കുറിച്ച് ഒരേ ഒരു പരാതി അവർക്കുണ്ടായിരുന്നുള്ളൂ, അള്ളാഹുവിനെ ഏകദൈവത്തിലുള്ള വിശ്വാസം, അതിനെക്കുറിച്ച് മാത്രമേ അവർക്ക് പരാതി ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. മുഹമ്മദിനെക്കുറിച്ച് ഒരു മൈനസ് പോയിൻറ്റും പറയാനുണ്ടായിരുന്നില്ല. അൽ അമീൻ എന്നായിരുന്നു അവർ എല്ലാവരും വിളിച്ചിരുന്നത്, സത്യസന്ധൻ. ഒരു കളവ് പോലും ജീവിതത്തിൽ പറയുന്നത് കേൾക്കാൻ ഒരു ശത്രുവിനും സാധിച്ചിട്ടില്ല, അത്രത്തോളം വിശ്വസ്തനായ മുത്തുനബി. അങ്ങനെയുള്ള മുത്തുനബിയിൽ നിന്ന് ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് അന്നുള്ള സാഹചര്യങ്ങളിൽ ഒരു ശത്രുക്കളും പറഞ്ഞില്ല, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ഒരു അല്പജ്ഞാനികൾ, അവരുടെ ഉദ്ദേശം ഇസ്ലാമിനെ നശിപ്പിക്കുക എന്നതാണ്, മുസ്ലിങ്ങൾക്കിടയിൽ സംശയിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നത്. ഇസ്ലാമിനെതിൽ കുറേ ആരോപണങ്ങൾ പറയുന്നുണ്ടെങ്കിലും വളരെ കൂടുതൽ ഉന്നയിക്കുന്നത് ഈ ആയിഷ ബീബിയും മുത്തുനബി തങ്ങളുടെ ആ വിവാഹ പ്രായത്തെ പറ്റിയാണ്. ഞാൻ ചിന്തിക്കേണ്ടത് 10-50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ ആ പോലെയാണോ ഇന്നുള്ളത്? 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 10 വയസ്സും 12 വയസ്സും 11 വയസ്സും 9 വയസ്സുള്ള പെൺകുട്ടികൾ വിവാഹിതരായിരുന്നുവെങ്കിൽ, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി കെട്ടിയത് 13-ാം വയസ്സിലാണ്. ഗാന്ധിജിയുടെ ഭാര്യ സമപ്രായ 13-വയസ്സുകാരിയാണ്, അതല്ലെങ്കിൽ അതിൽ താഴെയുള്ള വയസ്സുകാരിയാണ്. അതൊന്നും ഇവിടെ ഒരു ചർച്ചാ വിഷയമാകുന്നില്ല. കാരണം അവരുടെ ഉദ്ദേശം പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ആളുകൾക്കിടയിൽ സംശയിപ്പിച്ച് നശിപ്പിക്കുക എന്ന ഉദ്ദേശമാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ ആശയം ആദർശവും ഇവിടെ ലോകം നിലനിൽക്കുന്നത് വരെ അതിൻ്റെ തനതായ രൂപത്തിൽ നിലനിൽക്കും, അത് ഉറപ്പാണ്. പിന്നെ സംശയിപ്പിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് ഇത്ര കാലമായിട്ട് ആരും പറയാത്ത ഒരു പരാതി ഇന്ന് അല്പജ്ഞാനികൾ പറയുന്നു എങ്കിൽ അത് അവരുടെ വിവരക്കേടാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു വിവാഹ, ആയിഷ ബീബിയുമായുള്ള വിവാഹ, അതിൻ്റെ സന്തോഷ ഘട്ടങ്ങൾ, നല്ല രസകരമായ ഘട്ടങ്ങൾ, വളരെ സന്തോഷം സംതൃപ്തിയിലുമായിരുന്നു അവരുടെ ജീവിതം. ആയിഷ ബീബിക്ക് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. മുത്തുനബി തങ്ങൾ അവിടുത്തെ ആ ആയിഷ ബീബിയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്.
ആയിഷ ബീബി കുടിച്ച ഗ്ലാസ്സിൽ കുടിച്ച ആ ഒരു വെള്ളം അതല്ലെങ്കിൽ പാല് മുത്തുനബി തങ്ങൾ ആയിഷ ബീബി വെച്ച ചുണ്ട് വെച്ച അതേ സ്ഥലത്തിൽ ചുണ്ട് വെച്ച് കുടിച്ചു. അത്രയ്ക്കും സ്നേഹത്തിലായിരുന്നു അവർ, അത്രയ്ക്കും സന്തോഷത്തിൽ ആയിരുന്നു അവർ. പിന്നെ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാണ്ട് വീഡിയോ നീണ്ടുപോകുന്നുകൊണ്ട് പറയാതിരിക്കുന്നു എന്ന് മാത്രം. ആയിഷ ബീബിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പിന്നെ നല്ല ബുദ്ധിയുള്ള പെണ്ണായതുകൊണ്ടാണ് മുത്തുനബിയിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു യുവതിയാണ്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ കേൾക്കുന്നതെല്ലാം വളരെയധികം ഉഷാറായി ഓർമ്മയിലുണ്ടാകും. ആ ഒരു വിഷയത്തിൽ ആയിഷ ബീബി വളരെയധികം എടുക്കുകയായിരുന്നു. കുറേ കാരണങ്ങൾ അതിനുണ്ട്. അതെല്ലാം പഠിക്കാതെ പിന്നെ എന്തെല്ലാം ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ വാരി വിളിച്ച് പറയുന്നു, അതെല്ലാം ഞാൻ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നല്ലത് മനസ്സിലാക്കാനും നല്ലത് പഠിക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം ഉണർത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.